CSI Bishop Dharmaraj Rasalamത തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇടി തടഞ്ഞു. യുകെയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബിഷപ്പിനെ ഇടി തടഞ്ഞത്. കള്ളപ്പണ കേസിൽ അന്വേഷണം നേരിടുന്നതിനാൽ വിദേശത്തേക്ക് പോകരുതെന്ന നിർദ്ദേശം അവഗണിച്ചായിരുന്നു യാത്ര. നാളെ കൊച്ചിയിൽ ഹാജരാകാൻ ബിഷപ്പിന് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, നേരത്തെ തന്നെ തീരുമാനിച്ച പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗങ്ങളുടെ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം യാത്ര ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ യാത്ര തടഞ്ഞത്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? നാടകീയമായ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഇക്കാര്യത്തിൽ നടത്തിയത്. കാരണം ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ നാലോളം കേന്ദ്രങ്ങളിലായിട്ട് പരിശോധനയാണ് ഇ ഡി ഇന്നലെ നടന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി മാറ്റിവെക്കണമെന്നൊരു നിർദ്ദേശം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇന്നലെ ആ പരിശോധനകൾക്ക് ശേഷം തന്നെ അദ്ദേഹത്തിന് നൽകിയിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഇന്നലെ രാത്രി തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്യാൻ ധർമ്മരാജ് റസാലം ശ്രമം നടത്തി. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇ ഡിയുടെ ഇടപെടലുണ്ടായത്. ഇമിഗ്രേഷന് യാത്ര തടയാൻ നിർദ്ദേശം നൽകുകയും തുടർന്ന് രാത്രി തന്നെ ധർമ്മരാജ് റസാലത്തെ ഇ ഡി ചോദ്യം ചെയ്യുകയുമാണ് ചെയ്തത്. അതിനുശേഷമാണ് നാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ കൊച്ചിയിൽ ഹാജരാവാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ വലിയ നീക്കമാണ് നടത്തുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഇന്നലത്തെ തുടർച്ചയായ പരിശോധനകൾക്ക് ശേഷം നാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നതിന് തെളിവാണ്. ഒപ്പം തന്നെ ഈ ധർമ്മരാജ് റസാലം നേരത്തെ നിശ്ചയിച്ച യാത്രാ പരിപാടിയാണ് അദ്ദേഹത്തിൻ്റേത്, ഇംഗ്ലണ്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി. പക്ഷേ ആ യാത്രാ പരിപാടി മാറ്റിവെക്കണമെന്ന നിർദ്ദേശം ഇ ഡി നൽകുകയാണ് ചെയ്തത്. ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നേരത്തെയും ഇ ഡി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഈ CSI സഭയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ പരിശോധന നടത്താൻ എത്തിയപ്പോൾ അതിനോട് സഹകരിക്കാൻ ധർമ്മരാജ് റസാലമോ മറ്റ് സഭാ അധികൃതരോ തയ്യാറാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. അന്ന് ആ പരിശോധന വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇ ഡിക്ക് കഴിഞ്ഞിരുന്നുമില്ല. അതിനുശേഷമാണ് ഇന്നലെ വിശദമായ പരിശോധന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സഭാസനം നാലോളം കേന്ദ്രങ്ങളിൽ നടത്തിയത്. അതിനുശേഷമാണ് ഈ യാത്രാ പരിപാടി അടക്കം മാറ്റിവെക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ധർമ്മരാജ സ്ഥലം ഇവിടെ സഭാ ആസ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. ഇന്നലെ യാത്ര തടഞ്ഞതിന് ശേഷം അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തുകയായിരുന്നു. നാളെ കൊച്ചിയിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിന് അദ്ദേഹത്തിന് ഹാജരാവണം. എന്തായാലും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഗുരുതരമായ ആരോപണമാണ് സഭാ നേതൃത്വം നേരിടുന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകൾ, മറ്റു ചില സാമ്പത്തിക ഇടപാട്, ഇതൊക്കെയാണ് പരാതിക്ക് അടിസ്ഥാനം. ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വലിയ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. CSI സഭയ്ക്കകത്ത് തന്നെയുള്ള ഒരു വിഭാഗമാണ് ഈ വിഷയത്തിൽ ശക്തമായ പരാതി ഉന്നയിക്കുന്നത്. ഇന്നലെ ഇവിടെ റെയ്ഡ് നടന്നപ്പോൾ തന്നെ ഒരു വിഭാഗം സംഘടിച്ചെത്തി സഭാ നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹങ്ങൾ ഈ CSI സഭ ആസ്ഥാനത്തിന് സമീപത്ത് ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും നാളെ നിർണായക ദിവസമാണ്. ധർമ്മരാജ റസാലത്തെ നാളെ ചോദ്യം ചെയ്യലിന് വേണ്ടി കൊച്ചിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള വലിയ നീക്കങ്ങൾ ഇ ഡി നടത്തുമോ എന്ന പ്രധാനപ്പെട്ട കാര്യവും വലിയ ആകാംക്ഷയാണ്. സജിത്ത്, ഇതിനു മുൻപും ബിഷപ്പിനെ ചോദ്യം ചെയ്യലിന് വിളിച്ചിരുന്നു, പക്ഷേ ഹാജരായിട്ടില്ല. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ബിഷപ്പിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്താണ്? അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുമോ? ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ? അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് തന്നെയാണ് സഭാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഏകദേശം 13 മണിക്കൂറോളമാണ് ഇവിടെ സഭാ ആസ്ഥാനത്ത് പരിശോധന നടന്നത്. വിവിധ രേഖകൾ പരിശോധിച്ചു, പക്ഷേ ഒരു രേഖയും ED അധികൃതർ എടുത്തുകൊണ്ട് പോയില്ല, അത് ശേഖരിച്ചില്ല. തങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടി എന്ന തരത്തിലാണ് CSI സഭാ കേന്ദ്രങ്ങൾ ഇന്നലെ പ്രതികരിച്ചത്. ഒപ്പം തന്നെ ധർമ്മരാജ് റസാലത്തിൻ്റെ യാത്രാ പരിപാടി, അദ്ദേഹത്തിൻ്റെ യാത്ര നടത്താനുള്ള അനുമതി ED നൽകിയിട്ടുണ്ട് എന്നതുമായിരുന്നു ഇന്നലെ അവർ വിശദീകരിച്ചത്. പക്ഷേ സാഹചര്യം മറ്റൊന്നായിരുന്നു. അതാണ് നമുക്ക് പിന്നീടുള്ള നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ധർമ്മരാജ റസാലത്തിന് യാത്ര ചെയ്യരുത്, യാത്രാ പരിപാടി മാറ്റിവെക്കണമെന്ന നിർദ്ദേശം ED നൽകിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് മറികടന്നുകൊണ്ട് രാത്രി തന്നെ ഡൽഹി വഴി ഇംഗ്ലണ്ടിലേക്ക് കടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിനാണ്, UKയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനാണ് ഇപ്പോൾ ED ഇമിഗ്രേഷൻ വഴിയുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി തങ്ങൾ സഹകരിക്കുമെന്നാണ് സഭാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. നാലോളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. കാരക്കോണം മെഡിക്കൽ കോളേജിലെ അവിടെ ഡയറക്ടർ ബെനറ്റ് ബെർഹാം, ഒപ്പം തന്നെ സഭാ സെക്രട്ടറി പ്രവീണിൻ്റെ നെയ്യാറ്റിൻകരയിലുള്ള വീട്,
ഇതടക്കമുള്ള വിവിധയിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇന്നലെ പരിശോധന നടന്നത് എന്തായാലും പ്രധാനപ്പെട്ട ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സഭാ ബിഷപ്പിനെ അടക്കം വിളിച്ചു വരുത്തുന്ന ഒരു നീക്കത്തിലേക്ക് ഇ ഡി അധികൃതർ കടന്നിരിക്കുന്നു. തീർച്ചയായും കേസിൽ വലിയ തിമിംഗലങ്ങൾ രക്ഷപ്പെടരുത് എന്നൊരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇ ഡി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുക കൂടി ചെയ്യുന്നത്. ഇന്നലെ ഈ റെയ്ഡ് അപ്രതീക്ഷിതമായിരുന്നു. പുലർച്ചെ തന്നെ തുടങ്ങിയ റെയ്ഡ് 13 ഇടങ്ങളിൽ 13 മണിക്കൂറുകളോളം നീണ്ടു. അതിനിടയിൽ ബിഷപ്പിനെ ചോദ്യം ചെയ്തിരുന്നു മണിക്കൂറുകൾ എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇന്നലെ അത്തരമൊരു നടപടി ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സജിത്തിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ സി എസ് ഐ സഭാ ട്രഷറർ റവറൻ കാൽവിൻ ക്രിസ്റ്റോ, മുൻ ട്രഷററാണ് അദ്ദേഹം, നമുക്കൊപ്പം ചേരുകയാണ്. ഇ ഡി ഇപ്പോൾ ബിഷപ്പിനെ തടഞ്ഞിരിക്കുകയാണ്, വിദേശയാത്ര പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്, നാളെ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇ ഡി നടപടികളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇ ഡി നടപടികൾ ശരിയായ തലത്തിലാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നലെ 13 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ഇന്ന് രാവിലെ വെളുപ്പിന് വിദേശത്തേക്കുള്ള യാത്ര ഇ ഡി തന്നെയാണ് തടഞ്ഞത്. ലുക്കൌട്ട് സർക്കുലർ കൊടുത്തിരുന്നു, അവരെ ഓഫ്ലോഡ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ നാളെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം നടത്തുകയും പിന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നതാണ് വ്യക്തമായ കാര്യങ്ങളാണ്. ഇന്നലെ റെയ്ഡിൽ ഉൾപ്പെടെ അതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? അല്ല, അത് വ്യക്തമല്ല, ഞങ്ങൾക്ക് വ്യക്തമല്ല എന്തൊക്കെ തെളിവുകൾ ഇ ഡിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പരാതി കൊടുത്തിട്ടുള്ള വ്യക്തികൾ കഴിഞ്ഞ കാലങ്ങളിൽ പരാതി കൊടുത്തതെല്ലാം ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാസങ്ങൾ ഇ ഡി പഠനങ്ങൾ നടത്തിയിട്ടാണ് ഇപ്രകാരം ഒരു ഇന്നലെ റെയ്ഡിന് വന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോ അഡീഷണൽ ആയിട്ട് അവർക്ക് പുതിയ രേഖകളോ മറ്റെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. നമുക്കിനി കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ. ഇന്നലെ ഈ റെയ്ഡിൽ എതിർകക്ഷികളുടേത് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലും വീടുകളിലും ഒക്കെ റെയ്ഡ് നടന്നിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്? അല്ല, എല്ലാം പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവരെല്ലാവരും കാരക്കോണം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകളിൽ ക്രൈംബ്രാഞ്ച് തന്നെ 9 കേസുകൾ ക്ലബ് ചെയ്തിട്ടാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. അപ്പൊ അതിന്റെ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പരാതികൾ നിലനിന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങളെല്ലാം നടന്നത്. ക്രൈംബ്രാഞ്ച് വെറുതെ വിട്ടു എന്നതാണ് ഇവർ ഒരു കാരണമായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, വെറുതെ വിട്ടില്ലല്ലോ, ക്രൈംബ്രാഞ്ച് വെറുതെ വിട്ടില്ല. അതായത് ബിഷപ്പ് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയല്ല എന്ന ഒരു ധാരണയിന്മേലാണ് അവരൊരു കുറ്റപത്രം ഹൈക്കോടതിക്ക് സമർപ്പിച്ചത്. പക്ഷെ അതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപ്പൊ അതിനനുസരിച്ച് വീണ്ടും ക്രൈംബ്രാഞ്ചിന് കുറ്റപത്രം ശരിയായി അന്വേഷിച്ച് സമർപ്പിക്കാൻ വേണ്ടിയുള്ള സമയം ഹൈക്കോടതി കൊടുത്തിരുന്നു. അതിന്റെ അന്വേഷണത്തിലാണ്. ഈ വലിയ തിമിംഗലങ്ങൾ രക്ഷപ്പെടരുത് എന്നാണ് കോടതിയുടെ പരാമർശം ഉണ്ടായത്. ഇപ്പോഴത്തെ നീക്കങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. ഒരു നീതിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടമാണ്, അത് തീർച്ചയായും വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശരി, വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചത്. എന്തായാലും നാളെ ഹാജരാകാനാണ് ബിഷപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിദേശയാത്ര തടയുകയും ചെയ്തേക്കുന്നു. ഇ ഡി അവർക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എതിർവിഭാഗം പറയുകയും ചെയ്തത്. ടി ജി സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.